പത്മജ വേണുഗോപാൽ മാത്രമല്ല കോൺഗ്രസിലെ ആരു വേണമെങ്കിലും നാളെ ബി ജെ പിയിൽ എത്താവുന്ന സാഹചര്യമെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം MP. കോൺഗ്രസ് ഇപ്പോഴും അവരുടെ രാഷ്ട്രീയ ശത്രുവിനെ തിരിച്ചറിഞ്ഞിട്ടില്ല എന്നതിന്റെ തെളിവാണ് രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കാൻ ഒരുങ്ങുന്നതിലൂടെ വ്യക്തമാകുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. കൽപ്പറ്റയിൽ നിന്നും ഇലിയാസ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. കോൺഗ്രസിന്റെ പൊളിറ്റിക്കൽ വിസ്ഡം അതാണ് പരീക്ഷിക്കപ്പെടുന്നത്. ആ വിസ്ഡം കോൺഗ്രസ് പാർട്ടിക്ക് ഉണ്ടോ ഇല്ലയോ എന്ന് തെളിയിക്കേണ്ടതും പറയേണ്ടതും ആ പാർട്ടിയാണ്. ഞാൻ വീണ്ടും പറയുന്നു, രാഹുൽ ഗാന്ധിയോട് വ്യക്തിപരമായ സ്നേഹമുണ്ട്, ബഹുമാനമുണ്ട്, എല്ലാമുണ്ട്. പക്ഷേ ആ രാഹുൽ ഗാന്ധിയെക്കൊണ്ട് കേരളത്തിലെ പണ്ടത്തെ നേതാക്കന്മാർ ഇപ്പോൾ ചെയ്യിക്കുന്ന ഈ കളി ഒരു അഖിലേന്ത്യാ രാഷ്ട്രീയത്തിൻ്റെ അർത്ഥമറിയുന്ന നേതൃത്വത്തിന് സ്വീകാര്യമായ കളിയല്ല. പക്ഷേ ചെയ്യുന്നു അവർ. അവർ ഇത് മാത്രമല്ല, അവരെപ്പോഴും ചെയ്യുന്നവരാണ്. അതുകൊണ്ടാണല്ലോ ഇങ്ങനെ ആൾക്കാർ പോകുന്നത്. ആരൊക്കെ ഉണ്ടാക്കും ഇന്ന് ഞാൻ നാളെ നിന്ന് പറയുന്ന പോലെയാണ് കോൺഗ്രസിൻ്റെ അവസ്ഥ. ഇന്ന് ഞാൻ കോൺഗ്രസ് ആയിരിക്കും, നാളെ BJP ആയിരിക്കും. ഇത് പറയുന്ന പലരും ഉണ്ട് കോൺഗ്രസിനകത്ത്. അപ്പോൾ ആരെല്ലാം നാളെ കോൺഗ്രസ് ആയിട്ട് ബാക്കി ഉണ്ടാകും, നാളെ ആരെല്ലാം BJP ആയിട്ട് മാറും എന്ന് ഒരാൾക്കും അറിയാൻ പാടില്ല. ഒരു നിശ്ചയമില്ല. ഒന്ന്, നേരത്തെ തന്നെ കോൺഗ്രസിൽ A ഗ്രൂപ്പ് അവിടെ ഉണ്ട്, BJP യിലുണ്ട്, ആൻഡ്രിയുടെ മകനുണ്ട്. ഇപ്പോൾ കോൺഗ്രസ്സിലെ മറ്റേ ഗ്രൂപ്പും I ഗ്രൂപ്പും അവിടെ എത്തി, ആൻ്റണി ഗ്രൂപ്പും എത്തി, കലാരം ഗ്രൂപ്പും എത്തി. BJP യിൽ വളരെ വേഗം തന്നെ ഒരു A ഗ്രൂപ്പ് ഉണ്ടാകും, K ഗ്രൂപ്പ് ഉണ്ടാകും.